ജനപ്രതിനിധിയെ സ്ഥാനമേറ്റി രണ്ടാഴ്ച തികയും മുമ്പേ പോലീസ് സേനയിൽ ജോലി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് സുധീഷ്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വഴിക്കടവ് ഡിവിഷനിൽ നിന്നാണ് സിപിഎം സ്ഥാനാർത്ഥിയായ സുധീഷ് 1096 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. ആദിവാസി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേരള പോലീസിലെ പ്രത്യേക നിയമനം വഴിയാണ് ഇപ്പോൾ ജോലി ലഭ്യമായത്. ആദിവാസി ഗോത്ര വിഭാഗമായ ചോലനായ്ക്കരിൽ നിന്നുള്ള ആദ്യ ജനപ്രതിനിധിയാണ് സി സുധീഷ്. വഴിക്കടവ് ഉൾവനത്തിലെ അളക്കൽ കോളനിയിലെ 22-കാരനായ സുധീഷ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വഴിക്കടവ് ഡിവിഷനിൽ നിന്നുമായിരുന്നു ജനവിധി തേടിയത്. സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 1096 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കന്നി വിജയം. എന്നാൽ സ്ഥാനമേറ്റ് രണ്ടാഴ്ച തികയും മുമ്പാണ് പോലീസിൽ ജോലി ലഭിച്ചതായി വിവരമെത്തുന്നത്. ആദിവാസി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേരള പോലീസിലെ പ്രത്യേക നിയമനം വഴിയാണ് ജോലി. റാങ്ക് ലിസ്റ്റിൽ രണ്ടാമനാണെന്ന് വഴിക്കടവ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കോളനിയിലെത്തി സുധീഷിനെ അറിയിക്കുകയായിരുന്നു. നിയമന ഉത്തരവ് ലഭിച്ചാലുടൻ പോലീസിൽ ചേരാനാണ് തീരുമാനം. സിപിഎം നേതൃത്വത്തെ വിവരം അറിയിച്ചെന്നും ജോലിയിൽ പ്രവേശിക്കാൻ സമ്മതം നൽകിയിട്ടുണ്ടെന്നും സുധീഷ് പറഞ്ഞു. ഞാൻ ബ്ലോക്കിലേക്ക് മത്സരിച്ചത് പ്രത്യേകിച്ച് എൻ്റെ ബ്ലോക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്, അവരുടെ സഹായത്തിനും അവിടെ വന്നതിനും വേണ്ടിയാണ്. പിന്നെ ഞങ്ങളെ കോളനിയിലത്തെ പറ്റ അവസ്ഥയാണല്ലോ, റോഡും പാലമൊന്നും ഇല്ലാറ്റും അങ്ങനത്തെ ഒരു അതൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരാനായിരുന്നു. അപ്പോഴത്തേക്കാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് രാജിവെച്ച് വരുവാണ്, ആ പ്രവർത്തിക്കാൻ തുടങ്ങാം. ഇല്ല, അവിടെ ഞാൻ ആദ്യമായിട്ട്. പിന്നെ എൻ്റെ ഇപ്പോൾ ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്, ഈ ഇതിലായിട്ട്, ആ അളക്കുന്നല്ല, അത് പുഞ്ചകൂലി. എൻ്റെ അളക്കല് ആ പുഞ്ചകൂലിയാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നതിന്റെ സങ്കടത്തിലാണ് ഇദ്ദേഹം. വിജയിപ്പിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും പോലീസുകാരൻ എന്ന നിലയിൽ സേവന രംഗത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നും സുധീഷ് നാട്ടുകാർക്ക് ഉറപ്പ് നൽകുന്നു. മലബാർ ടൈംസ്, നിലമ്പൂർ.